സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ചില കൊലപാതകങ്ങളുടെ പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള ശൈഥില്യങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്ക് പറയാനുള്ളത് മുൻ രഞ്ജി താരമായിട്ടുള്ള കെ ജയമോഹൻ തമ്പിയുടെ മരണമാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ സ്വന്തം മകൻ അശ്വിൻ തന്നെയാണ് സ്വന്തം പിതാവിനെ ഇത്തരത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം. മകൻ അശ്വിൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞുവെന്നും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരണം നൽകുന്നുണ്ട്. നമുക്കറിയാം ജയമോഹൻ തമ്പിയും അശ്വിനും മറ്റൊരു അയൽവാസിയും ഒപ്പമിരുന്ന് മദ്യപിച്ചു. അതിൻ്റെ ഇടയിൽ ഉണ്ടായ ചില തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമായി ഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. നമുക്കറിയാം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഇപ്പോൾ പിതാക്കന്മാരും അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരോടൊപ്പമൊക്കെ ഇരുന്ന് മദ്യം അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു തലമുറ എന്ന തരത്തിലേക്ക് നമ്മുടെ മലയാളി യുവ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകട സൂചനയാണ് കെ ജയമോഹൻ തമ്പിയുടെ കൊലപാതകം നമുക്ക് കാട്ടിത്തരുന്നത്. മദ്യപാനം ഒരു കാരണവശാലും വീട്ടിൽ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ സ്വന്തം മകനോടൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന പിതാക്കന്മാരും സമൂഹത്തിൽ ധാരാളമായുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഇത് ശിഥിലമാക്കാൻ ഉതകുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. എന്തായാലും കെ ജയമോഹൻ തമ്പിയുടെ കൊലപാതകം ആണ് എന്ന ഒരു സ്ഥിരീകരണത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ അശ്വിൻ കഴിഞ്ഞ 6 മാസമായി വളരെ ജോലിയില്ലാതെ നിൽക്കുന്ന അശ്വിൻ വളരെ ഒരു ലാവിഷായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസമായി ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായി മദ്യപാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലായിരുന്നു. ഇതോടുകൂടിയാണ് ബാങ്കിലെ ഒരു മികച്ച ഉദ്യോഗസ്ഥന അല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ ജയമോഹൻ തമ്പിയുടെ ഈ ATM കാർഡും അതേപോലെയുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഈ മകൻ്റെ പക്കലായിരുന്നു. ഇതേ തുടർന്ന് ഇതൊക്കെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ കെ ജയമോഹൻ തമ്പിയുടെ ഈ ഒരു ദാരുണമായ അകാലത്തിലുള്ള ഈ മരണത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. അതായത് അച്ഛനും മകനും ഒരു അയൽവാസിയും ചേർന്ന് മദ്യപിക്കുന്നു. അതിനിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഈ മകൻ അച്ഛനെ തള്ളിയിടുന്നു, അച്ഛൻ മരിക്കുന്നു. അച്ഛൻ മുൻ കേരള രഞ്ജി ക്രിക്കറ്റ് ടീം താരമാണ്. സ്വാഭാവികമായും മർദ്ദനത്തിനിടെ മറിഞ്ഞു വീണ ജയമോഹൻ തമ്പിക്ക് തലയ്ക്ക് ഏറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമായതെന്നാണ് പോലീസ് നൽകുന്നത്. സ്വാഭാവിക മരണമെന്ന് കരുതി സംസ്കാരം നടത്തിയ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഈ ദുരൂഹത ഉയർന്നത്. നെറ്റിയിലുണ്ടായ ആഴത്തിലുള്ള മുറിവും കൂർത്ത ഭാഗം തലയുടെ പിന്നിലിടിച്ചുണ്ടായ ആഘാതവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ബോധം പോയെങ്കിലും ഉടൻ മരിക്കാൻ ഇതുകൊണ്ട് തന്നെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്ന സമയം വരെ ഈ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കാത്തിരുന്നിട്ടുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അനുമാനമാണ് പോലീസിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതിൻ്റെ പിന്തുടർച്ച എന്ന വണ്ണമാണ് മകനും അച്ഛനും മകനും ഒപ്പം അയൽവാസിയും ചേർന്ന് ഇരുന്നുള്ള മദ്യപാനത്തിനിടെയുണ്ടായ ഈ ദാരുണമായ സംഭവം. അത് ഒരു ആളുടെ ഒരു പിതാവിൻ്റെ ജീവനെടുത്തിരിക്കുന്നു. എന്തായാലും നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നത് അത് ചില സൂചനകളാണ് നൽകുന്നത്. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ പോലും ഇപ്പോൾ ഒരുപക്ഷെ അരാജകത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകുന്നു എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. അതുതന്നെയാണ് മുൻ കേരള രഞ്ജി ടീം താരമായിട്ടുള്ള കെ ജയമോഹൻ തമ്പിയുടെ മരണം. ഇപ്പോൾ കൊലപാതകമാണ്, അത് മകനാണ് ആ കൊലപാതകം ചെയ്തത്. അയൽവാസിക്ക് അതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പോലീസ് ഇപ്പോഴും അയാളെ ചോദ്യം ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ വരും മണിക്കൂറുകളിൽ നൽകാൻ സാധിക്കും. എന്തായാലും അശ്വിൻ എന്ന മകൻ ക്രൂരമായി കൊല ചെയ്തിരിക്കുന്നു മുൻ കേരള രഞ്ജി ടീം അംഗമായിട്ടുള്ള കെ ജയമോഹൻ തമ്പിയെ എന്നതാണ് യാഥാർത്ഥ്യം.